രാജ്ഭവനിലാണ് നിലവിൽ ഗവർണർ ഉള്ളത്. അവിടെ നിന്നാണ് അദ്ദേഹം മാസ്കറ്റ് ഹോട്ടലിലേക്ക് പുറപ്പെടുന്നത്. രാജ്ഭവൻ നിലവിൽ സി ആർ പി എഫിന്റെ നിയന്ത്രണത്തിലാണ്. 30 അംഗ സംഘമാണ് അതിന്റെ സുരക്ഷ ഏറ്റെടുത്തിട്ടുള്ളത്. നമുക്ക് അവിടെ നിന്നുള്ള ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് തത്സമയ ദൃശ്യങ്ങൾ. പ്രതീക്ഷ നൽകാനുള്ള വിവരങ്ങൾ എന്താണ്? അനുജ, നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം, അല്പസമയത്തിനകം ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. അതിനുള്ള സൂചനകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണുന്നുണ്ട്. കാരണം ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ പരിപാടി കഴിഞ്ഞ് ഗവർണർ നേരെ രാജ്ഭവനിലേക്കാണ് എത്തിയത്. അതിനുശേഷം മസ്കറ്റ് ഹോട്ടലിലെ മറ്റൊരു പരിപാടിയിൽ പങ്കെടുക്കാനാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇറങ്ങുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇനി സി ആർ പി എഫിന്റെ സുരക്ഷയോടുകൂടിയാണ് ഗവർണർ മറ്റ് പൊതുപരിപാടികളിലേക്ക് പോകുന്നത്. കാരണം ഈ ഉച്ചയ്ക്ക് തന്നെ സി ആർ പി എഫ് ഡി ഐ ജി രാജ്ഭവനിലെത്തിയിരുന്നു. രാജ്ഭവനിലെത്തുകയും രാജ്ഭവനിലെ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തിരുന്നു. അതിന് പിന്നാലെയാണ് 30 അംഗ സി ആർ പി എഫ് സംഘത്തെ ഇപ്പോൾ വിനിയോഗിച്ചിരിക്കുന്നത്. കനത്ത സുരക്ഷയാണ്, കാരണം ഇസഡ് പ്ലസ് സുരക്ഷയാണ് ഇപ്പോൾ ഗവർണർക്ക് ഒരുക്കിയിരിക്കുന്നത്. വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായതിന് പിന്നാലെയാണ് ഗവർണർക്ക് സുരക്ഷ കൂട്ടാനുള്ള ഒരു തീരുമാനം വന്നത്. ഈ സുരക്ഷയോടുകൂടിയായിരിക്കും ഗവർണർ ഇനി രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത്. അതേസമയം ഇനിയും പ്രതിഷേധിക്കും എന്നുള്ള ഒരു നിലപാട് അല്ലെങ്കിൽ അത്തരത്തിലൊരു പ്രതികരണമാണ് എസ് എഫ് ഐയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ പ്രതീക്ഷയിൽ അദ്ദേഹം ഈ രാജ്ഭവന്റെ ഒക്കെ സുരക്ഷാ ചുമതല സി ആർ പി എഫ് ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് അവരെയൊക്കെ കാണാൻ കഴിയുന്നുണ്ട് അവിടെ. അദ്ദേഹത്തിന്റെ യാത്ര ഏത് നിലയിലായിരിക്കും, അദ്ദേഹത്തിനൊപ്പം എത്ര സുരക്ഷാ സൈനികരുണ്ടാകുമെന്നൊക്കെയുള്ളത്, അതിന്റെ കൃത്യമായ കണക്കുകൾ എങ്ങനെയാണ്, എൻ എസ് ജി കമാൻഡോകൾ ആ സംഘത്തിൽ ഉണ്ടാകുമോ, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങൾ. അനുജ, ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഈ ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പ് ലഭിക്കുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഡി ഐ ജി അടക്കം രാജ്ഭവനിലെത്തി ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തുകയും ആശയവിനിമയം നടത്തുകയും ചെയ്തത്. സാധാരണഗതിയിൽ വലിയ തരത്തിലുള്ള ഏറ്റവും ഹൈ സെക്യൂരിറ്റിയാണ് ഇസഡ് പ്ലസ് കാറ്റഗറി, അതാണ് ഗവർണർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണഗതിയിൽ 55 മുകളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരടക്കം ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷയിൽ ഉണ്ടാകും. ഇതിൽ 10 കൂടുതൽ എസ് പി ജി കമാൻഡോകൾ അടക്കം ഈ സുരക്ഷാ വലയത്തിൽ ഉണ്ടാകും. പക്ഷേ ഇപ്പോൾ 30 അംഗ സി ആർ പി എഫ് സംഘമാണ് നമുക്ക് രാജ്ഭവനിൽ എത്തിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അതിനുശേഷമായിരിക്കും ഈ മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥർ അടക്കം ഈ ഗവർണറുടെ ഈ സുരക്ഷാ വലയത്തിൽ എന്തായാലും പങ്കുചേരുക. അല്പസമയത്തിനകം തന്നെ ഗവർണർ ഇവിടെ നിന്ന് ഇറങ്ങും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഗവർണറുടെ ഇന്നത്തെ യാത്ര ഈ തൈക്കാട് ഗസ്റ്റ് ഹൗസിലെ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം ഗവർണർ രാജ്ഭവനിലെത്തി, രാജ്ഭവനിൽ നിന്ന് ഇനി മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിലാണ് പങ്കെടുക്കുന്നത്. മാത്രമല്ല മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് എത്തുമ്പോൾ പ്രതികരിക്കാമെന്നാണ് ഗവർണർ നേരത്തെ തന്നെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ എന്തായാലും ഈ ഗവർണറുടെ പ്രതികരണത്തിൽ നിന്ന് ഉണ്ടാകും. മുഖ്യമന്ത്രിക്കെതിരെ അല്ലെങ്കിൽ അതിരൂക്ഷമായ വിമർശനമായിരുന്നു ഗവർണർ ഇന്ന് ഉന്നയിച്ചത്. അതുകൊണ്ട് തന്നെ ഗവർണറുടെ ഒരു പ്രതികരണം കൂടി ഏറ്റവും നിർണായകമായിരിക്കും. ഈ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് ശേഷം പിന്നീട് വിമാനത്താവളത്തിലേക്ക് പോകും അതിന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഈ പോകുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കേന്ദ്ര സുരക്ഷ ഏർപ്പെടുത്തിയെങ്കിൽ കൂടിയും പ്രതിഷേധിക്കുമെന്നതാണ് എസ് എഫ് ഐ നിലപാട്. അതുകൊണ്ട് തന്നെ ഈ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ സുരക്ഷ അടക്കം ഗവർണർക്ക് വിന്യസിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ സർക്കാർ ഉൾപ്പെടെ ഗവർണറെ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം ഗവർണറോടൊരു മൃദു സമീപനം മതിയെന്ന നിലപാട് സ്വീകരിച്ച അതേ സി പി എം അതേ സർക്കാരാണ് ഇന്ന് ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത്. മന്ത്രിമാരടക്കം സി പി എമ്മിന്റെ മുതിർന്ന നേതാക്കളടക്കം ഗവർണർക്കെതിരെ അതിരൂക്ഷമായ വിമർശനം. കാരണം ഇനി ഒരു തരത്തിലും വിട്ടുവീഴ്ച വേണ്ട എന്നൊരു നിലപാട് കൂടി സർക്കാരും പാർട്ടിയും സ്വീകരിക്കുന്നു. ഒപ്പം സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഗവർണറും കടന്നാക്രമണം നടത്തുന്നു. അങ്ങനെ ആ ഒരു പോര് പുതിയ തലത്തിലേക്ക് എത്തുന്നുണ്ട്. വലിയ തരത്തിലൊരു പ്രതിസന്ധി സർക്കാരിനെ സംബന്ധിച്ച് ഭരണപ്രതിസന്ധി അടക്കം മുന്നിലുണ്ട്. ഈ ഘട്ടത്തിൽ ഇനി മുന്നോട്ട് എങ്ങനെ ഇത്തരത്തിലൊരു പരിഹാരം, ഇരു കൂട്ടരും യുദ്ധം പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇതിന് എങ്ങനെ പരിഹാരം കാണുമെന്നതാണ് വലിയ ആശങ്കയായി നിലനിൽക്കുന്നത്. ഒരു തരത്തിലും സർക്കാരുമായി വിട്ടുവീഴ്ചയില്ല എന്ന് ഗവർണർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഗവർണർക്കെതിരെ വലിയ കടന്നാക്രമണങ്ങൾ സർക്കാരും നടത്തുന്നുണ്ട്. എന്തായാലും ഇനി വരും ദിവസങ്ങളിലടക്കം ഇതിന്റെ പ്രതിഫലനങ്ങളായിരിക്കും കാണാൻ കഴിയുക. അല്പസമയത്തിനകം തന്നെ ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തിറങ്ങും. അതിനുള്ള ഒരുക്കങ്ങൾ രാജ്ഭവനിൽ തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഈ രാജ്ഭവന്റെ ഗേറ്റുകളടക്കം തുറന്ന് ഇട്ടിട്ടുണ്ട്. രാജ്ഭവനിൽ നിന്ന് ഗവർണർ ഇറങ്ങിയാൽ ഉടൻ നേരെ മസ്കറ്റ് ഹോട്ടലിലായിരിക്കും പോകുന്നത്. ഈ സി ആർ പി എഫിന്റെ സുരക്ഷാ വലയത്തിലായിരിക്കും ഇനി ഗവർണറുടെ സഞ്ചാരം. ഒപ്പം ഈ
ഈ പലയിടങ്ങളിലും പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധത്തിന് സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ അടക്കം വിന്യസിച്ചിരിക്കുന്നത്. ഈ ഗവർണർ കടന്നുപോകുന്ന വഴികളിലെല്ലാം തന്നെ പോലീസ് പട്രോളിംഗ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ഇടങ്ങളിലും കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്. അങ്ങനെ പഴുതടച്ച ഒരു സുരക്ഷയാണ് ഗവർണർക്ക് പോലീസും നൽകിയിരിക്കുന്നത്. കാരണം ഇനി ഏതെങ്കിലും തരത്തിലൊരു പ്രതിഷേധമുണ്ടായാൽ അതാ നേരത്തെ ഉണ്ടായിരുന്ന തരത്തിലൊരു രീതിയിലേക്ക് ആകില്ല, അത് മറ്റൊരു തലത്തിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിഷേധം ഏത് വിധേനയും ഒഴിവാക്കുക എന്നതാണ് പോലീസും കണക്ക് കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൃത്യമായൊരു സുരക്ഷ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വാഹനം ഈ ഗവർണറുടെ അകമ്പടി പോകുന്ന വാഹനങ്ങൾ വന്നു കഴിഞ്ഞു. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നു. ഇതാണ് ഗവർണറുടെ ദൃശ്യങ്ങൾ. ഗവർണർ രാജ്ഭവനിൽ നിന്ന് പുറത്ത് ഇറങ്ങുന്ന ദൃശ്യങ്ങളാണ്. മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഗവർണർ പോവുകയാണ്. വലിയ തരത്തിലുള്ള പോലീസ് അകമ്പടി ഗവർണർക്ക് ഉണ്ട്. പോലീസ് അകമ്പടിയോടെയാണ് ഗവർണർ രാജ്ഭവനിൽ നിന്ന് ഇപ്പോൾ പുറത്തേക്ക് പോയിരിക്കുന്നത്. നിരവധി വാഹനങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഗവർണർക്ക് അകമ്പടിയുണ്ട്. ഒപ്പം മറ്റ് കമാൻഡോകൾ അടക്കം ഗവർണർക്ക് അകമ്പടിയായി തന്നെയാണ് പോകുന്നത്. ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധ സാധ്യത മുന്നിൽ കണ്ടാണ് പഴുതടച്ച സുരക്ഷയോടുകൂടി തന്നെ ഇപ്പോൾ പോകുന്നത്. ഏറ്റവും പുറകിൽ പോയ വാഹനത്തിൽ CRPF സുരക്ഷാ ജീവനക്കാർ അടക്കം ഈ ഗവർണർക്ക് സുരക്ഷ ഒരുക്കാൻ പോകുന്നുണ്ട്. കാരണം ആദ്യം ഗവർണർക്ക് മുന്നിൽ അകമ്പടി പോയത് പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു. അതിന് പിന്നാലെ ഏറ്റവും പുറകിൽ CRPF സുരക്ഷാ ജീവനക്കാർ അടക്കം ഗവർണർക്ക് അകമ്പടി സേവിച്ച് പോകുന്നുണ്ട്. എന്തായാലും ഗവർണർ അല്പസമയത്തിനകം തന്നെ മസ്കറ്റ് ഹോട്ടൽ എത്തും. കാരണം രാജ്ഭവനിൽ നിന്ന് മസ്കറ്റ് ഹോട്ടലിലേക്ക് അധിക ദൂരമില്ല. 3 മിനിറ്റിനുള്ളിൽ തന്നെ ഗവർണർ മസ്കറ്റ് ഹോട്ടലിലെത്തും. മസ്കറ്റ് ഹോട്ടലിലും വലിയ തരത്തിലുള്ള പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ പ്രതികരണം മസ്കറ്റ് ഹോട്ടലിൽ നടത്താം. ആ പരിപാടിക്കെത്തുമ്പോൾ താൻ പ്രതികരിക്കാമെന്നതാണ് ഗവർണർ നേരത്തെ ഒരു വ്യക്തമാക്കിയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെതിരെ മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഗവർണർ തുടരും. ഒപ്പം തനിക്കെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ അടക്കം ഗവർണർ കൃത്യമായും വിവരിക്കും. എന്തായാലും ഇനി ഗവർണറുടെ പ്രതികരണം, ഗവർണറുടെ പ്രതികരണത്തിന് ശേഷമായിരിക്കും സർക്കാരിൻ്റെയും മറ്റ് ആളുകളുടെയും പ്രതികരണങ്ങൾ വരുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മുഖ്യമന്ത്രി ഇന്ന് വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നിലപാട് വ്യക്തമാക്കും. സർക്കാർ നിലപാട്, പാർട്ടി നിലപാട് അടക്കം മുഖ്യമന്ത്രി ഔദ്യോഗികമായി തന്നെ ഇന്ന് പറയും. കാരണം നേരത്തെ ഒക്കെ തന്നെ വാർത്താസമ്മേളനങ്ങൾ നടത്തുമ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നപ്പോഴും ഗവർണറെ വലിയ തരത്തിൽ കടന്നാക്രമിക്കുന്ന ഒരു രീതി മുഖ്യമന്ത്രി സ്വീകരിച്ചിരുന്നില്ല. പലപ്പോഴും ഈ ചോദ്യങ്ങളോട് ഒരു ചിരിയോടുകൂടി തന്നെ മുഖ്യമന്ത്രി മറുപടി പറയുന്ന ഒരു സാഹചര്യമാണ് നേരത്തെ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സ്ഥിതി അതല്ല. കാരണം ബഡ്ജറ്റ് നിയമസഭാ സമ്മേളനം ചേരുന്നു, നയപ്രഖ്യാപനം ഗവർണർ വായിക്കാതെ സർക്കാരിനെ കൂടുതൽ ഒരു പ്രതിരോധത്തിലാക്കുന്നു, അല്ലെങ്കിൽ സർക്കാരിനെ ഒരു വെല്ലുവിളിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കുന്നു എന്നടക്കമുള്ള വലിയ ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇന്ന് പ്രതിഷേധമുണ്ടാകുന്നു. ഇത്തരത്തിൽ വലിയ തരത്തിലൊരു സാമൂഹിക അന്തരീക്ഷം എന്തായാലും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഗവർണറുടെയും മുഖ്യമന്ത്രിയുടെയും പ്രതികരണം ഏറ്റവും നിർണായകമായിരിക്കും. അതിൽ ഗവർണറുടെ പ്രതികരണമായിരിക്കും ആദ്യം വരിക. ആ ഗവർണറുടെ പ്രതികരണത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നതാണ് ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ തരത്തിൽ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. അത് നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്നും കൂടുതൽ കലുഷിതമായി മാറുന്നു. വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ. ശരി പ്രതീഷ്, ഇപ്പോൾ സലീം മാലിക്കോട് ചേരുന്നുണ്ട്. സലീം, ഇപ്പോൾ ഗവർണറുടെ മസ്കറ്റ് ഹോട്ടലിലേക്കുള്ള യാത്ര എവിടെ വരെ എത്തിയിരിക്കുന്നു? വഴിനീളെ പഴുതടച്ച സുരക്ഷ, വർദ്ധിപ്പിച്ച സുരക്ഷ ദൃശ്യമാകുന്നുണ്ടോ? ഗോകുൽ, ഗവർണറുടെ യാത്ര നമ്മളിതാ കാണുകയാണ്. അല്പസമയത്തിനകം തന്നെ മസ്കറ്റ് ഹോട്ടലിലേക്ക് ഗവർണർ എത്തുകയാണ്. ഗവർണർ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത് ഗവർണറുടെ വാഹനമാണ്. ഗവർണറുടെ വാഹനം പോലീസ് തന്നെയാണ് ഗവർണർക്ക് സുരക്ഷ ഒരുക്കുന്നത്. പോലീസിൻ്റെ വാഹനങ്ങളാണ് മുൻപിലും പിൻപിലുമായി നിലവിലുള്ളത്. രാജ്ഭവനിൽ സുരക്ഷാ ചുമതല ഏറ്റെടുത്തെങ്കിലും നിലവിലിപ്പോഴും പോലീസ് സുരക്ഷയിൽ തന്നെയാണ് ഗവർണർ ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മസ്കറ്റ് ഹോട്ടലിലേക്ക് ഗവർണർ എത്തുകയാണ്. സമയത്തിനകം തന്നെ അദ്ദേഹത്തിന്റെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നിലവിൽ ഈ നാടകീയ സംഭവങ്ങളൊക്കെ ഇന്ന് രാവിലെ തുടങ്ങിയ നാടകീയ സംഭവങ്ങളാണ്. ആ നാടകീയ സംഭവങ്ങൾക്കൊക്കെ ഒടുവിൽ അടുത്ത പരിപാടി എന്ന നിലയിൽ മസ്കറ്റ് ഹോട്ടലിലേക്ക് ഗവർണർ എത്തുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മസ്കറ്റ് ഹോട്ടലിലെ പരിപാടിക്ക് മുൻപ്, ആ പരിപാടിയിലേക്ക് പങ്കെടുക്കാൻ എത്തുന്നതിന് തൊട്ട് മുൻപ് ഗവർണർ മാധ്യമങ്ങളുമായി ഈ വിഷയത്തിൽ സംസാരിക്കുമോ അതോ ആ പരിപാടി കഴിഞ്ഞിട്ടേ സംസാരിക്കുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. എന്തായാലും ഈ പരിപാടി കഴിഞ്ഞ ഉടൻ തന്നെ അടുത്ത പരിപാടി എന്ന നിലയിൽ ഗവർണർ പോവുക എയർപോർട്ടിലേക്കാണ്. എയർപോർട്ടിലേക്ക്
പോകുന്നതിന് തൊട്ട് മുൻപ് എന്തായാലും ഗവർണറുടെ ഒരു പ്രതികരണം ഉണ്ടാകും. അതിനുശേഷം ഡൽഹിയിലെത്തിയാലും ഗവർണർ ഈ യുദ്ധ പ്രഖ്യാപനം അവസാനിപ്പിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ മനസ്സിലാക്കുന്നതിന് പ്രകാരം ഗവർണറുടെ ഉദ്ദേശം അവിടെ എത്തിയതിനു ശേഷം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ഒപ്പം പ്രധാനമന്ത്രിയും ഒക്കെ നേരിൽ കാണും. നേരിൽ കണ്ടതിന് ശേഷം സംസ്ഥാനത്ത് ഈ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സാഹചര്യം വിശദീകരിക്കുക കൂടി ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് തൊട്ടു പിന്നാലെ ഗവർണർ ഇവിടേക്ക് ഉള്ളൊരു സുരക്ഷയുടെ കാര്യത്തിൽ സർക്കാരിനെതിരായ വിമർശനങ്ങളുടെ കാര്യത്തിലൊക്കെയും ഗവർണർ നിലപാട് പ്രഖ്യാപിക്കും. ഇപ്പോൾ ഈ പൊതുപരിപാടിയിലേക്ക് ഗവർണർ എത്തിയിട്ടുണ്ട്. അത് ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ ഒരു സർക്കാർ ഗവർണർ, അത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല, പക്ഷേ അത് ഒരു മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നത് ഇന്ന് കണ്ടതാണ്. അതിനൊടുവിൽ ഗവർണർ സി ആർ പി എഫ് ഗവർണറുടെ സുരക്ഷ, രാജ്ഭവന്റെ സുരക്ഷ ഏറ്റെടുത്തിരിക്കുന്നത് നമ്മൾ കണ്ടതാണ്. എന്തായാലും നിലവിലിപ്പോൾ ഈ പരിപാടി ആരംഭിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം രാജ്ഭവനിൽ സി ആർ പി എഫ് സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉണ്ട്. സുരക്ഷ രാജ്ഭവനിൽ സി ആർ പി എഫ് ആണ് സുരക്ഷ ഒരുക്കിയിരിക്കുന്നത് എന്നുള്ളത് കൂടി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമ്മൾ കാണേണ്ടതുണ്ട്. ഗോകുൽ, തീർച്ചയായും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന ഇസഡ് പ്ലസ് കാറ്റഗറി സുരക്ഷ സി ആർ പി എഫ് ആ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നു. കാലങ്ങളായി അദ്ദേഹം ഉന്നയിച്ചുകൊണ്ടിരുന്ന തനിക്ക് വലിയ സുരക്ഷാ പ്രശ്നങ്ങളുണ്ട്, ഇന്ന് അത് ഹിമാചല യമുനാ ഗംഗ ഉച്ചല ജലധി തരംഗ തവ ശുഭനാമേ ജാഗേ തവ ശുഭ ആശിഷ മാഗേ ഗാഹേ തവ ജയ ഗാഥ ജന ഗണ മംഗള ദായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത ജയ ഹേ Now I request Rotarian K. Shashikumar, President, Rotary Club of Trivandrum, to call the meeting to order. തിരുവനന്തപുരത്ത് പൊതുപരിപാടിയിലാണ് ഇപ്പോൾ റോട്ടറി ക്ലബിന്റെ പരിപാടിയിലാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പാണ് ഗവർണറുടെ സുരക്ഷ സി ആർ പി എഫ് ഏറ്റെടുത്തിരിക്കുന്നത്. സലീം മാലിക് തുടരുന്നുണ്ട്. സലീം, ഇന്ന് പകൽ മുഴുവൻ നമ്മൾ സംഘർഷാത്മകമായ സാഹചര്യം കണ്ടു, വലിയ പ്രതിഷേധങ്ങൾ, ഒപ്പം ഗവർണറുടെ ഭാഗത്തു നിന്ന് കടുത്ത നിലപാടിലേക്ക് പോകുന്നു. അദ്ദേഹത്തിൻ്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള ആശങ്കയ്ക്ക് മറുപടി, അല്ലെങ്കിൽ അത് ശരിവെക്കുന്നു എന്ന തരത്തിലുള്ള ഒരു നടപടി കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. താൻ ഇതുവരെ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും പോലീസിനും എതിരെ ഉന്നയിച്ചിരുന്ന സുരക്ഷാ പ്രശ്നം, അല്ലെങ്കിൽ അവർക്ക് നേരെ ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ ശരിയാണ് എന്ന് സാധൂകരിക്കുവാൻ ഒരവസരം കൂടി ഇന്നത്തെ ഈ അതിവേഗത്തിലുള്ള ഈ തീരുമാനം, കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള തീരുമാനം കൂടി ഗവർണർക്ക് ഇനി അത് ഒന്നുകൂടി ഉറപ്പിച്ച് പറയുവാൻ ഒരവസരം നൽകില്ലേ? ഗോകുൽ, ഈ ദൃശ്യങ്ങളിലേക്ക് നോക്കുക. സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ രാജ്ഭവന്റെ ചുമതല, ഉത്തരവാദിത്വം, സുരക്ഷ ഏറ്റെടുത്തതിന് ശേഷമുള്ള ആദ്യ പൊതുപരിപാടിയിൽ ഗവർണർ പങ്കെടുക്കുന്നു. മസ്കറ്റ് ഹോട്ടലിന് മുൻപിൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ 30 അംഗ സൈനിക സാന്നിധ്യം, കേന്ദ്രസേനയുടെ സാന്നിധ്യം ഇവിടെ നമുക്ക് കാണാൻ കഴിയും. ഈ കേന്ദ്രസേന സുരക്ഷ ഏറ്റെടുത്തതിന് ശേഷം ഉള്ള ഒരു ആദ്യ പൊതുപരിപാടി എന്ന് പറയാം. നമുക്ക് പോലീസിന്റെ അകമ്പടിയിലാണ് ഗവർണർ ഇവിടേക്ക് എത്തിയതെങ്കിലും സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ കൂടി ഇവിടേക്ക് വിന്യസിച്ചിട്ടുണ്ട്. പോലീസ് നേരത്തെ തന്നെ, പോലീസിനെ സംബന്ധിച്ചിടത്തോളം സുരക്ഷ ഒഴിയണമെന്നൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പോലീസ് ഈ ഘട്ടത്തിൽ കഴിഞ്ഞ പരിപാടിക്ക് തൊട്ടു പിന്നാലെയുള്ള സുരക്ഷ ഒരുക്കിക്കൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. അതേസമയം സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ കൂടി ആ സുരക്ഷ ഏറ്റെടുക്കുന്ന കാഴ്ച നമുക്ക് മസ്കറ്റ് ഹോട്ടലിൽ വലിയ സി ആർ പി എഫ് വിന്യാസത്തോടുകൂടി കേന്ദ്രസേനയുടെ സുരക്ഷയിൽ ഗവർണർ എന്ന് തന്നെ ഇപ്പോൾ പറയാൻ കഴിയും. എന്തായാലും വളരെ തിരക്കിട്ട് ഇന്ന് രാവിലെ മുതൽ കണ്ട നാടകീയ സംഭവങ്ങൾ, അത് ഗവർണർ ഒറ്റയ്ക്കെടുത്തൊരു തീരുമാനമല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ പിന്തുണയോടുകൂടിയുള്ള ഒരു തീരുമാനമാണ് എന്ന് സൂചിപ്പിക്കുന്നത് തന്നെയാണ് ഈ നീക്കങ്ങളെന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ നിസ്സംശയം പറയാൻ കഴിയും. കാരണം രാവിലെ അപ്രതീക്ഷിതമായ ഒരു പ്രതിഷേധം, ഒരു സാധാരണഗതിയിൽ കഴിഞ്ഞ ഏറെ നാളായി എസ് എഫ് ഐയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു പ്രതിഷേധമാണ് ഗവർണർക്ക് നേരെ കരിങ്കൊടിയും മറ്റ് പ്രതിഷേധങ്ങളും. ആ പ്രതിഷേധത്തിന് നേരെ ഗവർണർ പുറത്തേക്ക് ഇറങ്ങുകയും പിന്നീട് തൻ്റെ കാറിൽ എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു എന്നൊരു ആരോപണം ഉന്നയിക്കുകയും ചെയ്തു. അതിന് പിന്നാലെ എസ് എഫ് ഐ പ്രവർത്തകർ തന്നെ പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ കാറിൽ അങ്ങനെ ഒരു അടിക്കുന്ന
ഉപയോഗിക്കുന്നതായുള്ള ഒരു ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഗവർണർ 2 മണിക്കൂറോളം നേരം ഈ സമരം തുടർന്നു, അവിടെ പ്രതിഷേധം തുടർന്നു. മാത്രമല്ല എസ് എഫ് ഐ പ്രവർത്തകർ അടിച്ചു എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പക്ഷേ ആ ദൃശ്യങ്ങളൊന്നും അതുണ്ടായില്ല. അതിനുശേഷം സംസ്ഥാനത്തെ സ്ഥിതി, ഗവർണറുമായി ബന്ധപ്പെട്ട സുരക്ഷാസ്ഥിതി വലിയ മോശമാണ്, പോലീസ് മതിയായ സുരക്ഷ ഒരുക്കുന്നില്ല എന്നൊരു വാദം ഉയർത്തുന്നു. അത് കേന്ദ്രത്തിന് കത്തയക്കുന്നു. നിമിഷ നേരങ്ങൾക്കുള്ളിൽ അതിനൊരു മറുപടി എന്നോണം കേന്ദ്രസേന ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്ന ഒരു ഉത്തരവ് വരുന്നു. അതിന് തൊട്ടു പിന്നാലെ ആ വൈകുന്നേരം തന്നെ 11-12 മണി വരെയും പ്രതിഷേധത്തിൽ തുടർന്ന് അതിനുശേഷം ഉത്തരവിറങ്ങി. ആ വൈകുന്നേരം തന്നെ സി ആർ പി എഫ് ഉദ്യോഗസ്ഥർ ഗവർണറുടെ സുരക്ഷ ഏറ്റെടുക്കുന്നെങ്കിൽ അത് ഗവർണറുടെ മാത്രം തീരുമാനമായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ബോധ്യപ്പെടുന്നത്. അതൊരു രാഷ്ട്രീയ തീരുമാനമായിരുന്നു, അത് നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ചതിന് പ്രകാരമുള്ളൊരു തീരുമാനമായിരുന്നു എന്നതിൻ്റെ സൂചന കൂടി നമുക്ക് കാണാൻ കഴിയും. എന്തായാലും ഗവർണറും സർക്കാരും തമ്മിലുള്ള പോരാ അതൊരു മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. അത് നിർണായകമായ ഒരു മറ്റൊരു ഘട്ടത്തിലേക്ക്, അത് അതിൻ്റെ ഒരു ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. അപ്പോഴും ഈ ഒട്ടും വിട്ടുവീഴ്ചയ്ക്ക് ഇരുകൂട്ടരും തയ്യാറല്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി 6 മണിക്ക് മുഖ്യമന്ത്രി വാർത്താസമ്മേളനം വിളിച്ചിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി ഉറപ്പായും ഗുരുതരമായി തന്നെ ഗവർണറെ വിമർശിക്കുന്ന സാഹചര്യമുണ്ടാകും. കാരണം സി പി എമ്മും മറ്റു മന്ത്രിമാരും നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ആദ്യ ദിവസം, ഈ നയപ്രഖ്യാപനത്തിൻ്റെ ആദ്യ ദിവസം ഗവർണറെ കടന്നാക്രമിക്കേണ്ട എന്നൊരു തീരുമാനം മുഖ്യമന്ത്രിയും മറ്റ് സി പി എമ്മിൻ്റെ നേതാക്കളും എടുത്തിരുന്നെങ്കിൽ ആ നിലപാട് റിപ്പബ്ലിക് ദിനത്തിൽ തന്നെ തിരുത്തുകയും വലിയ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്യുന്നത് കണ്ടതാണ്. അതിന് തൊട്ടു പിന്നാലെ ഇന്നും അതേ വിമർശനം ആവർത്തിക്കുന്ന മന്ത്രിമാരെയും സി പി എം സംസ്ഥാന സെക്രട്ടറിയെയും സി പി ഐ എം എൽ ഡി എഫ് നേതാക്കളെയും കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയും ഒട്ടും ഈ വിമർശനം കുറയ്ക്കില്ല. വലിയ കടുപ്പമേറിയ വിമർശനം തന്നെ ഗവർണർക്കെതിരെ ഉറപ്പായും മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇന്നത്തെ വാർത്താസമ്മേളനത്തിനുണ്ടാകും. അതിന് തൊട്ടു മുൻപ് ഗവർണറുടെ പ്രതികരണം ഉണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ പരസ്പരം ഒരു വാക്പോര്, പരസ്പരം ഒരു ഏറ്റുമുട്ടൽ, ഗവർണർ സർക്കാർ പോര് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ ഏറെ നാളായി മാറിയിട്ട് അതിൻ്റെ ഒരു നിർണായകമായ ദിവസം വലിയ രൂക്ഷമായി മറ്റൊരു തലത്തിലേക്ക് പോരാട്ടം കടക്കുന്നതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. മസ്കറ്റ് ഹോട്ടലിൻ്റെ മുൻഭാഗം മുഴുവൻ ആ കേന്ദ്രസേനയെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ച ഇപ്പോൾ കാണാൻ കഴിയും. എന്തായാലും ഗവർണർ ഇന്ന് നടത്തിയ പ്രതിഷേധത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു നീക്കമുള്ളത്. അതിന് തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി എന്തു പറയുന്നു, ഗവർണർ എന്തു പറയുന്നു എന്നുള്ളതൊക്കെ നിർണായകമാണ്. മാത്രമല്ല ഗവർണറുടെ ഇനിയുള്ള നീക്കം, സംസ്ഥാന സർക്കാരിൻ്റെ ഇനിയുള്ള നീക്കം, ഇതെല്ലാം വളരെ നിർണായകമാണ്. ഗവർണറെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഇവിടുത്തെ ഈ പുതുപരിപാടി കഴിഞ്ഞ് നേരെ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. ആ എയർപോർട്ടിലേക്ക് പോയതിനു ശേഷം ഡൽഹിയിലേക്ക് എത്തും. ഡൽഹിയിലെത്തിയാൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും ഒപ്പം പ്രധാനമന്ത്രിയെയും നേരിൽ കണ്ട് സംസ്ഥാനത്ത് തനിക്ക് സുരക്ഷാ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള കാര്യം ധരിപ്പിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം. അതിനോടൊപ്പം തന്നെ ഈ സുരക്ഷാ വീഴ്ചയ്ക്ക് സംസ്ഥാന സർക്കാരാണ് കാരണക്കാർ. സർക്കാർ തന്നെ മനഃപൂർവ്വമായി കരിവാരിത്തേക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. സലീം, ഏതായാലും ഗവർണർ സർക്കാർ പോരാ, അത് വാക്പോരിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ പിണക്കത്തിനപ്പുറത്തേക്കൊക്കെ അല്ലെങ്കിൽ വേദികളിൽ മിണ്ടാതെ മുഖം കൊടുക്കാതിരിക്കുന്ന സർക്കാർ മുഖ്യമന്ത്രിയുടെയും ഗവർണറുടെയും ദൃശ്യങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് അതൊരു സുരക്ഷാ പ്രശ്നം തനിക്കുണ്ട് എന്ന അദ്ദേഹത്തിന്റെ ആഖ്യാനം. അതിൽ കേന്ദ്രം ഇടപെടുന്നു. അദ്ദേഹത്തിൻ്റെ ആ ആരോപണം ശരിവെക്കുന്ന തരത്തിലേക്ക് അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന വിധത്തിൽ ഇസെഡ് പ്ലസ് സുരക്ഷ, അങ്ങനെ സി ആർ പി എഫ് ഗവർണറുടെ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നു. അങ്ങനെ ആദ്യ പരിപാടിയിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. ആ പരിപാടിക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഉറപ്പായും ഗവർണറുടെ പ്രതികരണം ഉണ്ടാകും. അതിനുശേഷം അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. അതിന് മുമ്പ് തന്നെ വീണ്ടും ഈ സി ആർ പി എഫ് ചുമതല ഏറ്റെടുത്ത ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം കൂടി ഇന്ന് പ്രതീക്ഷിക്കുന്നു.